ചാനലിന്റെ ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മഴക്കാല രോഗങ്ങൾ തടയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തണുപ്പുകാലത്ത് എണ്ണ തേച്ച് ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി വളരെ നല്ലതാണ്. അത് നമുക്ക് ശാരീരിക ബലവും അതുപോലെ ഉന്മേഷവും നൽകുന്നു. നിങ്ങളുടെ ശരീരത്തിനും ചർമ്മത്തിനും ചേർന്നുള്ള രീതിയിലുള്ള തൈലം അല്ലെങ്കിൽ കുഴമ്പ് വെള്ളം ഉപയോഗിക്കാം. ഈ കാലാവസ്ഥയിൽ കർക്കിടക കഞ്ഞി നമുക്ക് സേവിക്കാം. നമ്മുടെ വീടുകളിൽ പല രീതിയിലാണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ദശമൂല മരുന്നും ഉലുവയും അതുപോലെ തന്നെ ഞവരയരിയും ചേർത്ത് ഉണ്ടാക്കുന്ന കഞ്ഞി ശരീരവേദന അനുഭവിക്കുന്നവർക്കും വാദരോഗികൾക്കും ഉത്തമമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം നന്നായി പാചകം ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ പാകം ചെയ്ത ആഹാരങ്ങൾ അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ വേണം ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കാൻ. ചെന്നല്ലരി, ഗോതമ്പ്, ബാർലി, മുത്താരി, മുതിര എന്നിവ ഉപയോഗിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മാംസരസം അഥവാ സൂപ്പ് കുടിക്കുന്നതും ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വൈറ്റമിൻസ് അടങ്ങിയ കാരറ്റ്, ബീട്രൂട്ട്, പാല്, മുട്ട, നെല്ലിക്ക, ഓറഞ്ച് തുടങ്ങിയ പദാർത്ഥങ്ങൾ നമുക്കിപ്പോൾ സേവിക്കാം. അതേപോലെ തന്നെ ധാരാളം പച്ചക്കറികളും പത്തില തോരനും കഴിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ദിനചര്യയിൽ ചെറിയ മാറ്റം വരുത്തണം. ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ ഉറങ്ങണം. അതുപോലെ തന്നെ കഴിയുന്നതും മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. അതിനുകൂടെ തന്നെ മിതമായ രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. കൊതുകൾ പരത്തുന്ന ഡെങ്കിപ്പനി ഈ ഒരു സമയത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി നമ്മൾ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പറമ്പുകളിലും വീടിന്റെ ചുറ്റുമായിട്ട് ഒരു രീതിയിലും വെള്ളം കെട്ടി നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഈ ഒരു സമയത്ത് നമ്മുടെ വീടും പരിസരവും സുഗന്ധദ്രവ്യങ്ങൾ വെച്ച് പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനായി നമുക്ക് കുന്തിരിക്കം, കടുക്, വേപ്പില, കരിനുച്ചിയില, അതേപോലെ തന്നെ ഗുഗ്ഗുലു, അതുപോലെ വെളുത്തുള്ളിയുടെ തൊലി എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് പുകയ്ക്കാവുന്നതാണ്. അതേപോലെ അപരാജിത ധൂമചൂർണവും ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. ഈ മഴക്കാലത്ത് കാപ്പി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. സാധാരണ കാപ്പിക്ക് പകരം ഒരു തുളസി കാപ്പി ആയാലും അത് നമുക്ക് ഉന്മേഷവും സ്വാദും നൽകുന്നു. ഇതിനായി 2 നുള്ള് ചുക്കുപൊടി, കുറച്ച് കുരുമുളക്, തുളസിയില, പനിക്കൂർക്കയില ഇവ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കാപ്പിപ്പൊടി ഇടാവുന്നതാണ്. പഞ്ചസാരക്ക് പകരം പനം കൽക്കണ്ടം അല്ലെങ്കിൽ കരിപ്പെട്ടി ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ ഹെൽത്ത് ടിപ്സുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.